हाय डियर स्टूडेंट्स, എൻ്റെ പേര് രാജീവ് കെസി. ഞാൻ നിങ്ങളുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറാണ്. നിങ്ങൾക്കെല്ലാം ചിത്രങ്ങൾ വളരെ ഇഷ്ടമാണെന്ന് ഞാൻ കരുതട്ടെ. ചിത്രങ്ങൾ വരയ്ക്കാനും ചിത്രങ്ങളുടെ ഭംഗി ആസ്വദിക്കാനും ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. കൂടുതലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്റർ കളർ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് കളറിൻ്റെ കൺസെപ്റ്റ്, കളറിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. എന്താണ് വർണ്ണങ്ങൾ, വർണ്ണങ്ങൾ എന്താണ് എന്നാൽ എന്ത്, എത്ര തരത്തിലുള്ള വർണ്ണങ്ങൾ, ഇവയെപ്പറ്റിയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പ്രൈമറി കളേഴ്സ്, പ്രാഥമിക വർണ്ണങ്ങൾ. പ്രാഥമിക വർണ്ണങ്ങൾ എന്നാൽ ഏതൊക്കെയാണെന്നും അവയെന്തും എന്താണെന്നും അവയുടെ ഉപയോഗം ഏത് തരത്തിലുള്ളതാണെന്നുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. പ്രൈമറി കളേഴ്സ്, റെഡ്, യെല്ലോ, ബ്ലൂ, ഇതാണ് പ്രൈമറി കളേഴ്സ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിനകത്തുണ്ട്. ഈ പ്രൈമറി കളേഴ്സ് റെഡ്, യെല്ലോ, ബ്ലൂ, ഇവ എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത്? റെഡ് എന്താണ്, റെഡിൻ്റെ സിമ്പൽ, സാധാരണ റെഡ് കളർ ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? റെഡ് കളർ ഉപയോഗിക്കുന്നത് അല്ലെ, റെഡിൻ്റെ ഉപയോഗം, റെഡ് സാധാരണയായി ഉപയോഗിക്കുന്നത് ഡേഞ്ചറാണ്. റെഡിൻ്റെ സിമ്പൽ ഡേഞ്ചർ ഒന്ന്. മറ്റ് ഒന്ന്, റെഡ് ക്രിസ്മസ് രാത്രിയുടെ സിമ്പലാണ്, ക്രിസ്മസ് നൈറ്റിൻ്റെ സിമ്പലാണ് റെഡ് കളർ. മറ്റൊന്ന്, ബ്ലഡ് റെഡാണ്. അതുപോലെ ഈ നിങ്ങൾക്കറിയാം സിഗ്നലുകൾ യൂസ് ചെയ്യുന്നതും റെഡിലാണ്. അപ്പോൾ ഈ അപകടം, സിഗ്നൽ, പിന്നെ റവല്യൂഷണറി പാർട്ടി അല്ലെങ്കിൽ വിപ്ലവ പാർട്ടികളുടെ എല്ലാം ഫ്ലാഗിൻ്റെ കളർ, ഇവയെല്ലാം റെഡാണ്. റെഡ് വളരെ തീവ്രമായ തീവ്രതയെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഏറ്റവും ഹോട്ട് ഹോട്ട് കളറും റെഡാണ്. ഏറ്റവും കൂടുതൽ സിഗ്നലുകൾ, സിഗ്നലുള്ള കളറും റെഡാണ്. സിഗ്നലുകൾ, സിഗ്നൽ ഉള്ള കളർ എന്ന് പറയാനുള്ള കാരണം, നിങ്ങൾക്കറിയാം ബോട്ട് കടലിൽ കൂടി പോകുമ്പോൾ അതിൻ്റെ ഫ്ലാഗിൻ്റെ കളർ റെഡാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കളർ വളരെ ദൂരത്തിലാണെങ്കിലും അതിൻ്റെ തരംഗ ദൈർഘ്യം കൂടുതലാണ് റെഡ് കളറിന്. ഇതാണ് റെഡ് കളറിൻ്റെ പ്രത്യേകതകൾ. അതുപോലെ യെല്ലോ, യെല്ലോ കളറിൻ്റെ പ്രത്യേകത, യെല്ലോ കളർ ബ്രില്യൻ്റ്, വളരെ ബുദ്ധിയെ സൂചിപ്പിക്കുന്ന ഒരു കളറാണ്. ബ്രില്യൻ്റിനെ സൂചിപ്പിക്കുന്ന കളറാണ് യെല്ലോ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ലോർഡ് കൃഷ്ണ അല്ലെങ്കിൽ ക്രൈസ്റ്റ്, ലോർഡ് ബുദ്ധ എന്നിവരുടെ ചിത്രങ്ങളിലെല്ലാം ഈ ഒരു വലയം കാണും, ഹോളോ. ഈ ഇത് റെഡിൻ, ഇത് യെല്ലോയുടെയാണ്. അപ്പോൾ ഇത് ആ ഒരു ദൈവീക പരിവേഷത്തെ കാണിക്കുന്നതും ഈ യെല്ലോ കളറാണ്. അടുത്ത കളർ ബ്ലൂ ആണ്. ബ്ലൂ വളരെ കൂൾ അല്ലെങ്കിൽ കൂളായ കളറാണ്. അപ്പം ഈ ബ്ലൂ കളർ നൈറ്റിനെ സൂചിപ്പിക്കുന്നു, ദുഃഖത്തിൻ്റെ സിമ്പലാണ്. അത് ദുഃഖം എന്ന് വെച്ചാൽ മ്ലാനതയുടെ സിമ്പലാണ്. ഇതെല്ലാമാണ് ഈ പ്രൈമറി കളേഴ്സിൻ്റെ, ഈ മൂന്ന് കളറിൻ്റെ പ്രത്യേകതകളും സിമ്പലുകളും. ഇനി പ്രൈമറി കളർ നമ്മൾ കുറെ മനസ്സിലാക്കി. സെക്കൻഡറി കളർ എങ്ങനെയാണ് സെക്കൻഡറി കളർ ഉണ്ടാകുന്നത്? പ്രൈമറി കളർ, രണ്ട് പ്രൈമറി കളറുകൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു സെക്കൻഡറി കളർ ഉണ്ടാകുന്നത്. രണ്ട് കളറുകൾ ഒന്നിച്ചു ചേരുമ്പോൾ മറ്റൊന്ന് പുതിയതായി ഉണ്ടാകുന്നു. എക്സാമ്പിൾ, റെഡ് കളറും യെല്ലോയും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഓറഞ്ച് എന്ന ഒരു പുതിയ കളർ ഉണ്ടാകുന്നു. ഓർക്കുക, റെഡിൻ്റെ ഫാമിലി പെട്ടതാണ് ഈ ഓറഞ്ചും, അത് ഓർക്കുക. അപ്പം റെഡ് പ്ലസ് യെല്ലോ ഈസിക്കൽ ടു ഓറഞ്ച്, അല്ലെങ്കിൽ ആർ പ്ലസ് വൈ ഈസിക്കൽ ടു ഓറഞ്ച്. അപ്പോൾ രണ്ട് കളറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു ദ്വിതീയ വർണ്ണം അല്ലെങ്കിൽ ഒരു സെക്കൻഡറി കളർ ഉണ്ടാവുന്നു. ഇനി അടുത്തത്, ഇനി എങ്ങനെയാണ് സെക്കൻഡറി കളർ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
ആദ്യം ഇത് ഇത് ശരി ഓയിൽ പേസ്റ്റിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ട ക്രയോൺസിലാണ് ഇത് ഉപയോഗിക്കേണ്ട ചരിച്ചാണ് നമ്മൾ ഇങ്ങനെ കളർ ചെയ്യേണ്ട ചരിച്ച് നോക്കിക്കേ ഈ വൃത്തം ഉണ്ട് രണ്ട് റെഡ് റെഡ് യൂസ് ചെയ്യുന്നുണ്ട് സാറ് ഇതിന് പുറത്ത് പോകാതെ റെഡ് കളർ എന്നിട്ട് ഇതുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ കണ്ടോ യൂസ് ചെയ്യുന്നുണ്ട് സാർ ഒരു സൈഡ് ചരിച്ചാണ് യൂസ് ചെയ്യേണ്ടത് ഇനി അടുത്തത് യെല്ലോ യെല്ലോ കളർ രണ്ട് പ്രൈമറി കളർ കൂടിച്ചിരുമ്പോൾ ഒരു സെക്കൻഡറി കളർ കിട്ടണമെന്ന് പറഞ്ഞു നമുക്ക് നോക്കാം കണ്ട ഇത് റെഡ് ഇത് യെല്ലോ ഇത് നടുക്ക് സൈഡ് എന്ത് ഇവിടെ ഓറഞ്ച് ഇതാണ് ഓറഞ്ച് വന്നിരിക്കുന്നത് ഇപ്പം ഒരു റെഡ് റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്യുമ്പം ഓറഞ്ച് കിട്ടും കണ്ടോ ഇത് റെഡ് ഇത് യെല്ലോ സെൻറ്റർ ഭാഗം ഓറഞ്ച് ഇതുപോലെ തന്നെയാണ് അടുത്തത് അടുത്തത് ഏതൊക്കെയാണ് റെഡും ബ്ലൂവും നമുക്ക് നോക്കാം റെഡ് കളർ റെഡ് കളർ ഞാൻ ആദ്യം ചരിച്ചാണ് ചെയ്യേണ്ടത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചരിക്കുന്നത് കണ്ടോ സോറി ഇവിടെയും സംഭവിച്ചിരിക്കുന്ന കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചേ ഇവിടെ റെഡ് ഇവിടെ ബ്ലൂ സെൻറ്റർ ഭാഗം എന്താണ് വയലറ്റ് ഓർ പർപ്പിൾ ഇങ്ങനെയാണ് ഇപ്പോൾ റെഡ് ബ്ലൂ ഒരു റെഡ് കളറും ബ്ലൂ കളറും കൂടെ ചേരുമ്പോൾ എന്താണ് പർപ്പിൾ ഓർ വയലറ്റ് കണ്ടോ ഒരു പുതിയ കളറും വയലറ്റ് കിട്ടി അടുത്തത് എന്താണ് നോക്കാം യെല്ലോ കണ്ടോ ബ്ലൂ കളറാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് യെല്ലോ കളറും ബ്ലൂ കളറും കൂടെ ചേരുമ്പോൾ പുതിയൊരു കളർ കിട്ടും അത് ഏത് കളറാണെന്ന് നമുക്ക് നോക്കാം സാറ് നേരത്തെ പറഞ്ഞു രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ പുതിയൊരു വർണ്ണം ലഭിക്കുമെന്ന് കണ്ടോ സെൻട്രൽ ഭാഗത്ത് ഏതാണ് ഗ്രീൻ ണ്ടോ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാച്ചുറൽ കളേഴ്സ് അഥവാ സ്വാഭാവിക വർണ്ണങ്ങൾ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കറിയാമോ അതിനെക്കുറിച്ച് നമ്മൾ കുറേ കളറുകൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു പുതിയ കളർ ഉണ്ടാകുന്നതിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അവ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ ഒന്ന് നോക്കിക്കേ സാറ് പറയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതാണ് നാച്ചുറൽ കളേഴ്സ് എന്ന് പറയുന്നു ഈ നാച്ചുറൽ കളേഴ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിൻ്റെ പ്രത്യേകതയുണ്ട് ബ്ലാക്ക് എന്ന കളറ് ഏതൊരു വർണ്ണത്തെയും കൂടുതൽ കടുപ്പിക്കുന്നതിന് അല്ലെ കടുപ്പിക്കുന്ന കാഠിന്യമാക്കുന്ന വർണ്ണമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ കൂടെ ഏത് വർണ്ണം ചേർത്താലും അതിൻ്റെ ആ ബേസ് എന്തോ കാഠിന്യമുള്ള തീവ്രത കൂടിയ വർണ്ണമായി മാറും എക്സാമ്പിൾ ബ്ലാക്ക് പ്ലസ് ഗ്രീൻ വരുവാണെങ്കിൽ ആ ഗ്രീൻ്റെ ഏറ്റവും കാഠിന്യമായ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ എന്ന് പറയാം അവ ഉണ്ടാവും
അതേപോലെ തന്നെ വൈറ്റിന്റെ കൂടെ ഏതൊരു വർണ്ണം ചേർന്നാലും ഏതൊരു കളർ വൈറ്റ് ചേർന്നാലും അതിൻ്റെ ഏറ്റവും എന്താണ് ലൈറ്റായിട്ടുള്ള കളറാണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇപ്പൊ ബ്ലാക്കും വൈറ്റും, ഓക്കെ, ഈ ബ്ലാക്കും വൈറ്റും കൂടെ കൂടി ചേർന്നാൽ പുതിയൊരു കളർ കിട്ടും. അപ്പൊ ഏതാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇല്ല, സാർ പറയാം. ഗ്രേ, ഗ്രേ എന്ന ഒരു കളർ പുതിയതായിട്ട് കിട്ടും. അവ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ബ്ലാക്ക്, ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് ബ്ലാക്കാണ്, ഇത് ഗ്രേ, ഇത് വൈറ്റ്. ഓക്കെ, ഇത് വൈറ്റാണ്, ഇത് ഗ്രേ, ബ്ലാക്കും വൈറ്റും കൂടെ ചേർന്നാണ് ഗ്രേ, ഇത് ബ്ലാക്ക്. ക്ലിയർ ആയല്ലോ. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ് നിങ്ങൾക്കൊന്ന് നോക്കാം. എന്താണ് പ്രൈമറി കളേഴ്സ്? പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്? റെഡ്, യെല്ലോ, ബ്ലൂ. റെഡ് കളറിൻ്റെ പ്രത്യേകതകൾ, യെല്ലോ കളറിൻ്റെ പ്രത്യേകതകൾ, ബ്ലൂ കളറിൻ്റെ പ്രത്യേകത. അവ ഉപയോഗിക്കുന്ന ഏതൊക്കെ തരത്തിലാണ്? അതുകൂടാതെ എങ്ങനെയാണ് സെക്കൻഡറി കളർ ഉണ്ടാകുന്നത്? സെക്കൻഡറി കളർ ഏതൊക്കെയാണ്? എന്താണ് സെക്കൻഡറി കളർ ഏതൊക്കെയാണ്? ഓറഞ്ച്, ഗ്രീൻ, വയലറ്റ് ഓർ പർപ്പിൾ. മനസ്സിലായല്ലോ. പിന്നെ എന്താണ് നാച്ചുറൽ കളേഴ്സ്? അവ ഏതൊക്കെയാണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്കും വൈറ്റും കൂടെ കൂടി ചേരുമ്പോൾ എന്താണ് ഗ്രേ എന്ന ഒരു പുതിയ കളർ കിട്ടുന്നു. അപ്പം ഏകദേശം കളറിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയായി. ഇനി നിങ്ങൾ ചെയ്യാൻ ഉള്ളൊരു വർക്കാണ് സാർ, നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്ക്. അപ്പോൾ ബുക്സിനകത്ത് നിങ്ങൾക്ക് കളർ ചെയ്യാനൊന്നും പ്രത്യേകിച്ച് കാണിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഷെയ്പ്സ് ഒക്കെ അറിയായിരിക്കും, ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഷെയ്പ്സ്. ഇപ്പോൾ റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, ഓവൽ, എന്താണ് സ്ക്വയർ, സർക്കിള്, ഹാഫ് സർക്കിള്, ക്യൂബ്, ക്യൂബോൾഡ്, ഇങ്ങനെ നീണ്ടുപോകും. അപ്പം നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കളറെടുക്കുക, അല്ലെങ്കിൽ ഒരു പിന്നെ ഷേപ്പ് എടുക്കുക. എക്സാമ്പിൾ റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റെക്റ്റാങ്കിൾ, രണ്ട് റെക്റ്റാങ്കിളുകൾ തമ്മിൽ എന്താണ് ഇങ്ങനെ കൂടി ചേരുമ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ, ഇവിടെ രണ്ട് കൊച്ചു റെക്റ്റാങ്കിൾ പ്ലസ്, എന്നിട്ട് ഇവിടെ ഇതിന് റെഡാണെങ്കിൽ എന്താണ് ഇവിടെ ഇതുപോലെ തന്നെ നിങ്ങൾ പുതിയ കളറേഴ്സ് കണ്ടുപിടിക്കണം. റെഡ് അത് നിങ്ങൾ വർക്കായിട്ട് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ പുതിയ ഒരു സൃഷ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കോമ്പിനേഷൻസ് ചെയ്തേക്കുന്ന പോലെ തന്നെ നിങ്ങൾ പുതിയ ഒരു ഷേപ്പിനെ ബേസ് ചെയ്ത്, ഇപ്പോൾ റെഡ് ഷേപ്പ്, രണ്ട് റെഡ് റെഡ് ഒരു റെഡിൻ്റെ റെഡ് കളർ കൊണ്ട് ഒരു ഷേപ്പ് ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇത് നിങ്ങൾ എനിക്ക് ഫോട്ടോ അയച്ചു തരിക. ഓക്കെ.